ഹിന്ദി ഹൃദയഭൂമിയിലെ തീപാറും പോരാട്ടത്തിനാണ് രാജസ്ഥാനിൽ കളമൊരുങ്ങുന്നത്. കോൺഗ്രസ് ഫിർസേ, വീണ്ടും കോൺഗ്രസ് എന്ന മുദ്രാവാക്യവുമായി രാജസ്ഥാനിൽ ഭരണത്തുടർച്ചയ്ക്കുള്ള പുറപ്പാടിലാണ് മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. തൻ്റെ ചിത്രത്തിനൊപ്പമുള്ള ആ വാക്യത്തിൽ ഗെലോട്ട് പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. താൻ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. രാജസ്ഥാൻ കോൺഗ്രസ് ഏറെക്കുറെ പൂർണ്ണമായി ഗെലോട്ടിൻ്റെ കയ്യിലാണ്. PCC പ്രസിഡന്റ്, ഉപമുഖ്യമന്ത്രി പദങ്ങൾ നഷ്ടപ്പെട്ട സച്ചിൻ പൈലറ്റിന് വെറുമൊരു MLA എന്ന പരിഗണന മാത്രമേ ഗെലോട്ട് പക്ഷം നൽകുന്നുള്ളൂ. സംസ്ഥാന പരിപാടികളിൽ സച്ചിന് കാര്യമായ റോളില്ല. എന്നാൽ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഗെലോട്ടും പൈലറ്റും തമ്മിലുള്ള പോരിന് ഒരു പരിധിവരെ പരിഹാരമായത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നു. എന്നാലും ഭരണവിരുദ്ധ വികാരം പാർട്ടിക്ക് തലവേദനയായേക്കാം. സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും മിഷൻ 2030 എന്ന പേരിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന വികസന നയവും ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം. വീട്ടിലെ ഗൃഹനാഥയ്ക്ക് പ്രതിവർഷം 10,000 രൂപ, 500 രൂപയ്ക്ക് LPG സിലിണ്ടർ, കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് തുടങ്ങിയ 7 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഗെലോട്ട് പക്ഷം സംസ്ഥാന കോൺഗ്രസ് അടക്കി ഭരിക്കുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഗെലോട്ടിനൊപ്പം നിന്ന് മുൻപ് തങ്ങളെ വെല്ലുവിളിച്ച നേതാക്കളെ മെരുക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. രാജസ്ഥാനിലെ പ്രചാരണ കളത്തിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നുണ്ട്. മറ്റു 4 സംസ്ഥാനങ്ങളിലും പലതവണ പ്രചാരണം നടത്തിയ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ രാജസ്ഥാനിലെത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ രാഹുൽ എത്തുമെന്നും സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ഈ മാസം 25-നായതിനാൽ പ്രചാരണത്തിനിറങ്ങാൻ വൈകിയിട്ടില്ലെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 30-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ ഇതിനോടകം പലതവണ അദ്ദേഹം പ്രചാരണം നടത്തി. രാജസ്ഥാനേക്കാൾ കോൺഗ്രസ് കൂടുതൽ വിജയസാധ്യത കാണുന്നത് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലാണ് എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം തെലങ്കാനയിൽ ആഞ്ഞു പിടിച്ചാൽ ഭരണം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ്. അതേസമയം ഭരണവിരുദ്ധ വികാരം നേരിടുന്ന രാജസ്ഥാനിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം മുൻപ് അട്ടിമറിച്ച അശോക് ഗെലോട്ടിനോടുള്ള നീരസവും രാഹുൽ ഗാന്ധിക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ രാജസ്ഥാനിൽ ഗെലോട്ടിൽ കേന്ദ്രീകരിച്ചാണ് പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. രാജസ്ഥാനിൽ ഭരണം തിരിച്ചുപിടിക്കുക BJP അഭിമാന പോരാട്ടമാണ്. ഹിന്ദി മേഖലയിൽ പാർട്ടിയുടെ അടിത്തറ നിലനിർത്താൻ രാജസ്ഥാനിൽ വിജയം അനിവാര്യം. തെരഞ്ഞെടുപ്പിന്റെ മുഖമായി മുൻ മുഖ്യമന്ത്രി വസുധര രാജയെ ഉയർത്തിക്കാട്ടുന്നതിനോട് BJP കേന്ദ്ര നേതൃത്വത്തിന് വിമുഖതയുണ്ട്. അതേസമയം സംസ്ഥാനത്തുടനീളം സ്വാധീനമുള്ള വസുന്ധരയെ പൂർണ്ണമായി ഒഴിവാക്കാനുമാകില്ല. വസുന്ധരയെ വരുതിയിൽ നിർത്താൻ കേന്ദ്ര മന്ത്രിമാരെ അടക്കം BJP സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ഗെലോട്ടിനെതിരായ ഭരണവിരുദ്ധ വികാരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യതയും വോട്ടായി മാറുമെന്ന് BJP കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയും BJP പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. അഴിമതിരഹിത ഭരണം, കാര്യക്ഷമമായ ക്രമസമാധാന പാലനം, ഗോത്രവിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയവയാണ് BJPയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. MPമാരെ മത്സരരംഗത്തിറക്കി സീറ്റുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രത്തിനെതിരെ രാജസ്ഥാൻ BJPയിൽ കടുത്ത അതൃപ്തിയുണ്ട്. എതിർപ്പുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രി കൈലാഷ് ചൗധരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. വസുന്ധര രാജയോട് അടുപ്പമുള്ള നേതാക്കളാണ് BJP സംസ്ഥാനത്ത് സീറ്റ് നിഷേധിച്ചവരിൽ അധികവും. ഇത് നിരവധി പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വിജയാശംസകൾ നേരുകയല്ലാതെ വസുന്ധര മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. കർഷക വോട്ടിൽ പ്രതീക്ഷയർപ്പിച്ചാണ് രാജസ്ഥാനിൽ CPM കളത്തിലിറങ്ങുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ആംറാംറാം ഉൾപ്പെടെ 17 പേർ പാർട്ടിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റായിരുന്നു CPM നേടിയത്. നേരത്തെ നവംബർ 23 നടത്താനിരുന്ന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 25 മാറ്റുകയായിരുന്നു. ഉത്സവകാലം പരിഗണിച്ചാണ് മാറ്റം. വോട്ടെണ്ണൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം December 3 തന്നെ നടക്കും. BJP കോൺഗ്രസ് മത്സരം എന്നതിനേക്കാൾ ഉപരി മോദിയും ഗെലോട്ടും തമ്മിലുള്ള പോരാട്ടമായി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി. മോദി ഫാക്ടറാണോ ഗെലോട്ട് ഇഫക്റ്റാണോ ഫലം കാണുക എന്ന് കണ്ടറിയാം.